നമസ്കാരം എല്ലാവർക്കും. നിഷ സൂചി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ. വീട്ടിലെങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. അത് നമ്മുടെ കേരളത്തിൽ വെന്ത വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ വിളിക്കും. ഇതൊരു റിക്വസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. എല്ലാവർക്കും അറിയാം വെളിച്ചെണ്ണ വീട്ടിലുണ്ടാക്കുക, കേരളക്കാർക്ക് മൊത്തം അറിയായിരിക്കും. ഈ വെളിച്ചെണ്ണ പണ്ട് കുട്ടിക്കാലത്ത് പിന്നെ എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തേപ്പിക്കാറുണ്ടായിരുന്നു. ചെറിയ കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണ. ഇത് നമ്മുടെ മുടിക്കും സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. സമയം കളയണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി കിച്ചണിലേക്ക് പോയിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്ത എണ്ണ എന്നും പറയും. ഈ ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് വേണ്ട തേങ്ങയാണിത്. ഇത് ഞാൻ രണ്ട് തേങ്ങ ചിരണ്ടി വെച്ചതാണ്. അപ്പോൾ ചിരണ്ടി എടുക്കാൻ പറ്റാത്തവർക്ക് ഞാനത് അതിനകത്ത് കാണിക്കാം പുളി എങ്ങനെയാണ്. തേങ്ങ പുളിയിട്ടെടുത്തിട്ട് കട്ട് ചെയ്ത് മിക്സിയിലിട്ട് അരച്ചാലും മതി. അപ്പോൾ നമുക്കതിൻ്റെ പാലെടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെയുള്ള ഈ രണ്ട് തേങ്ങയുടെ പാല് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിക്കണം. എന്നാലേ നമുക്കതിൻ്റെ പാല് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഇതുപോലെ തേങ്ങയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പം ഞാനിത് എങ്ങനെ പുളുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, കൈമുറിയാതെ നോക്കുക. അപ്പം ഞാനിവിടെ ഇങ്ങനെ പൂളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതാക്കിയിട്ട് ചെറിയ പീസുകളാക്കി എടുക്കാം. ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുത്താൽ മതി. ഇനി ഞാൻ കുറച്ചെടുത്ത് ഇതിനകത്ത് മിക്സിയിൽ ഇട്ടിട്ട് ഇതിനെ ആദ്യം ഒന്ന് ഞാൻ വെള്ളമില്ലാതെ പൊടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാൻ പൊടിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാലും പാല് കുറച്ച് കിട്ടും. നമുക്കിപ്പോൾ അങ്ങനെ കറക്റ്റ് പിന്നെ വെള്ളം ഒഴിക്കാത്ത പാലെല്ലാം എടുക്കണം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി പാല് കിട്ടും. അപ്പം ഇപ്പം ഞാൻ വെള്ളമൊക്കെ ചേർത്ത് ഇപ്പോൾ ഇത്രയും പാലെടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ തേങ്ങയുടെ. ഇത് കുറേ വെള്ളമാണ്. ഇത് ഞാൻ ഒന്ന് കാണിച്ചത് ഇതുപോലെ ഞാനൊരു തുണിയിൽ കെട്ടിയിട്ട് പിഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ വെള്ളം എടുത്തിരിക്കുന്നത്, തേങ്ങാപ്പാലെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഞാൻ പിഴിഞ്ഞെടുത്തതാണ്. ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം, എല്ലാവർക്കും അറിയാം എങ്ങനെ തേങ്ങാപ്പാൽ എടുക്കേണ്ടതെന്ന്. കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് കുറച്ച് നമുക്ക് ഒരു നല്ല ചൂട് കെട്ടിയുള്ള പാത്രത്തിൽ വെച്ചിട്ട് തിളപ്പിക്കാം. ഇങ്ങനെ തന്നെ ഡയറക്റ്റ് നമുക്ക് പിന്നെ വറ്റിച്ചെടുക്കാൻ പറ്റുകയുള്ളു. പക്ഷെ അതൊരു വലിയ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഈ സിമിഷോട്ടായിട്ട് നമുക്കൊരു നോക്കാം. ഇനി ഇതിനെ ഞാനൊരു 24 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കും. 24 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് പാലൊക്കെ മുകളിൽ നല്ല കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടാകും. മടിയിലെ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതാ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. മാക്സിമം നിങ്ങൾക്ക് പാല് പിഴിഞ്ഞെടുക്കാം കേട്ടോ. പാലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. 2 ഡേയ്സ് ഫുള്ള് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലിരിക്കുന്ന ഈ മലായി നമുക്ക് ഈ പാടയുണ്ടല്ലോ ഇത് നമുക്ക് എടുക്കാം. വളരെ പതുക്കെ വേണം എടുക്കാൻ. ഇങ്ങനെ മുറിച്ചെടുക്കാൻ പോവാം കേട്ടോ. വെള്ളം താഴെ ഇങ്ങനെ ഊറിയിരിക്കും. നമുക്ക് പാല് മാത്രമായിട്ട് എടുക്കാം. പതുക്കെ വേണം എടുക്കാൻ. എന്റെ ഇപ്പൊ പാല് ഈ വെള്ളത്തിലേക്ക് മിക്സ് ആയി പോയി, നല്ല തെളിഞ്ഞു വരുന്നതാണ്. മുകളിൽ നല്ല പാടയും താഴെ വെള്ളമായിട്ട് തെളിഞ്ഞു വരും. പക്ഷെ ഇതിപ്പം എന്റെതൊന്ന് മിക്സ് ആയി പോയി. അപ്പൊ നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയാണ്, എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം പാലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി നമുക്ക് ഇതെടുത്തിട്ട് കാച്ചാം. ഇത് നമ്മളുണ്ടല്ലോ പാലെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോകുമ്പോൾ കുറച്ച് വിസ്താരം കുറഞ്ഞ പാത്രത്തിൽ ഒഴിച്ചിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അന്നേരം ആ പാല് നല്ല തിക്ക് ലെയറായിട്ട് വരും. ഞാനിവിടെ കുറേ കുറച്ച് വട്ടം കൂടുതലുള്ള പാത്രത്തിലാണ് ഒഴിച്ചത്. അപ്പം ലെയർ തിന്നായിട്ടേ വരുള്ളൂ. അപ്പം അത് നിങ്ങൾ ചെറിയ പാത്രത്തിൽ ഒഴിച്ചാൽ മതി, ഇളക്കാതിരിക്കരുത്, അടുക്കി പിടിക്കും. ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വേണം എണ്ണ ഉരുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക്, ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു അവസ്ഥയിലെത്തും. ഇത് തിളയ്ക്കാൻ തുടങ്ങും. നമ്മൾ കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് തീ ഫുള്ളിൽ വെക്കണ്ട, ഇങ്ങനെ തെളിക്കാൻ തുടങ്ങും. അതായത് എൻ്റെ പാത്രം കുറച്ച് ചെറുതും കൂടിയാണ്. ഒരു വലിയ പാത്രത്തിൽ വേണം ഉണ്ടാക്കാൻ. ഇതുപോലെ തെളിക്കും. നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ആക്കാൻ പറ്റില്ല. ചെറിയ തീയിലാക്കി വെച്ചാൽ, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല എണ്ണ കിട്ടും, കരിയാതെ നല്ലൊരു പാകത്തിൽ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. എണ്ണ മുകളിൽ കുറേശ്ശെ തെളിയാൻ തുടങ്ങി. തേങ്ങാപ്പാൽ ഇത്ര എത്തി. ഇനി ഈ വെളുത്തിരിക്കുന്ന ഇതൊക്കെ ഇനി മാറി ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എൻ്റെ നല്ല പച്ച തേങ്ങയായിരുന്നു, അതുകൊണ്ട് എണ്ണ കുറവായിരിക്കും കിട്ടുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ എണ്ണ കൂടുതൽ കിട്ടും. ഒരുവിധം നമ്മുടെ എണ്ണ ശരിയായിട്ട് വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ഇത് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എണ്ണ റെഡിയായി. ഇത് കണ്ടോ, ഈ പിന്നെ ഇതിൻ്റെ ഈ മട്ടൊക്കെ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു.
ഇനിയിപ്പോ ഇത് തണുക്കുമ്പോൾ ഈ എണ്ണ ഒരു കുപ്പിയിലേക്ക് അരിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഈ എണ്ണ ഒരു കുപ്പിയിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതുന്നു. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.